കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും തിരുവനന്തപുരം അടക്കം തെക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. തിരുവനന്തപുരത്ത് നിരവധി വീടുകൾ തകർന്നു. വിഴിഞ്ഞത്ത് 30 മത്സ്യബന്ധന ബോട്ടുകൾ തകർന്നു. മണ്ണിടിഞ്ഞ് ട്രെയിൻ ഗതാഗതം മുടങ്ങി. കനത്ത മഴ തിരുവനന്തപുരത്തെ തീരമേഖലയിലും മലയോര മേഖലയിലും ഒരുപോലെ നാശം വിതച്ചു. മണ്ണും മരങ്ങളും വീണ് വീടുകളും വാഹനങ്ങളും തകർന്നു. വിഴിഞ്ഞം, അടിമലത്തുറ, വാഴമുട്ടം തുടങ്ങി തീരമേഖലയിൽ ഒട്ടേറെ വീടുകളിൽ വെള്ളം കയറി. മഴ പെയ്ത കാരണമാണ് ഇതിപ്പോ എല്ലാം വന്ന് ഇടിഞ്ഞു വീണത്. ഇതുവരെ ഇടിഞ്ഞിട്ടില്ല. 10 കല്ല് ഇരന്ന് കെട്ടിയാണ് അടുക്കള ചിവര അത്രയും കെട്ടി. അതിനൂടെ ഇപ്പൊ സാമ്പത്തികത ഇല്ല. 1.5 രൂപ ഞാൻ ഒരു ഓപ്പറേഷൻ ചെയ്ത് ഇപ്പൊ ഇവിടെ കിടക്കണം. ഇന്ന് രാവിലെ അവിടെ ആൾക്കാർ വിളിച്ച ഒരു മുമ്പറമാരും വേണില്ല, ഒരു MLA വേണില്ല, ഒരു കലക്ടർ വേണില്ല. കലക്ടർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ കലക്ടർ വരാമെന്ന് എത്തിയില്ല. ഞങ്ങൾ എന്തോ സഹോദര ചെയ്യാ. ഇനി ഞങ്ങൾ 2 ചരുവം കൊണ്ട് അന്ന് കിട്ടിയ. നെയ്യാറ്റിൻകര TB ജംഗ്ഷനിൽ ദേശീയപാതയിലെ പാലത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു. പാറശാല നാഗർകോവിൽ റെയിൽവേ ലൈനിൽ മണ്ണിടിഞ്ഞു. കുടുത്തുറ റെയിൽവേ ട്രാക്ക് വെള്ളത്തിനടിയിലായി. ഇതോടെ ട്രെയിൻ ഗതാഗതം നിർത്തിവെച്ചു. തിരുവല്ലം ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്ക് സമീപം മണ്ണിടിഞ്ഞ് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. നെടുമങ്ങാട്, ചുള്ളിമാനൂർ, മണ്ണൂർക്കോണത്ത് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. വാമനപുരം പഞ്ചായത്തിലെ മേലാറ്റുമുഴി ചെമ്പൻകുഴി ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി. പ്രദേശത്തെ 12 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മന്ത്രി വി ശിവൻകുട്ടിയും ജില്ലാ കളക്ടർ നവജ്യോത് ഖോസയും ദുരിതബാധിത സ്ഥലങ്ങൾ സന്ദർശിച്ചു. ജില്ലയിൽ ക്വാറി, മൈനിംഗ് പ്രവർത്തനങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയും നിരോധിച്ചു. ജനങ്ങൾക്ക് അഭ്യർത്ഥന ഉണ്ട്, അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു വരാറത്, ഒരു ആവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോയാൽ മതി. കോർപ്പറേഷനെ പ്രത്യേകിച്ച് ഇന്ന നഗരമില്ലേ കുറച്ച് ചാലഞ്ചസ് വരാനുണ്ട് സാധ്യത ഉണ്ട്. കോർപ്പറേഷൻ വളരെ നല്ല രീതിയിലെല്ലാം പ്രിപ്പറേറ്ററി സ്റ്റെപ്സ് എടുത്തതാണ്. ജലനിരപ്പ് ഉയർന്നതോടെ നെയ്യാർ ഡാം, അരുവിക്കര ഡാം എന്നിവയുടെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. നെയ്യാറ്റിൻകര മാമ്പഴക്കരയിൽ മണ്ണിടിഞ്ഞ് വീണ് ആട് ഫാം തകർന്ന് 10 ആടുകൾ ചത്തു. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കനത്ത മഴയിൽ കിളിമാനൂർ കൊട്ടാരക്കര സംസ്ഥാന പാതയിൽ റോഡ് ഇടിഞ്ഞു താണു. പുനർനിർമ്മാണം നടന്ന കഴക്കൂട്ടം അടൂർ റോഡാണ് തകർന്നത്. പുനർനിർമ്മാണം നടന്ന് 1 പിന്നിടും മുൻപാണ് റോഡ് തകർന്നത്. കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിൽ മൂലം 2 ട്രെയിനുകൾ റദ്ദാക്കി. തിരുവനന്തപുരം കോട്ടയം പാസഞ്ചർ, ചെന്നൈ ഗുരുവായൂർ എക്സ്പ്രസ് എന്നിവയാണ് റദ്ദാക്കിയത്. ഐലൻഡ് എക്സ്പ്രസ് തിരുവനന്തപുരത്തിനും കന്യാകുമാരിക്കും ഇടയിൽ സർവീസ് നടത്തില്ല. അനന്തപുരി എക്സ്പ്രസ് നാഗർകോവിലിനും കൊല്ലത്തിനും ഇടയിൽ സർവീസ് നടത്തില്ല. തിരുവനന്തപുരം തിരുച്ചിറപ്പള്ളി എക്സ്പ്രസ് നാഗർകോവിലിനും തിരുവനന്തപുരത്തിനും ഇടയിൽ സർവീസ് നടത്തില്ലെന്നും ദക്ഷിണ റെയിൽവേ അറിയിച്ചു. ഗുരുവായൂർ എക്സ്പ്രസ് നെയ്യാറ്റിൻകരയിൽ സർവീസ് അവസാനിപ്പിക്കും. ഇനി മറ്റു വാർത്തകളിലേക്ക്. കോഴിക്കോട് നരിക്കുനി പന്നിക്കോട്ടൂരിൽ ഭക്ഷ്യവിഷബാധയേറ്റ് 2.5 വയസ്സുകാരൻ മരിച്ചു. ചെങ്കളം കണ്ടി അക്ബറിന്റെ മകൻ മുഹമ്മദ് യാമിറാണ് മരിച്ചത്. അയൽവാസികളായ 10 കുട്ടികളെ ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച വൈകിട്ട് ഇവർ വിവാഹ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. മലപ്പുറം വട്ടപ്പാറ മേലേവളവിൽ കക്കൂസ് മാലിന്യം തള്ളിയതായി പരാതി. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് സംഭവം. അസഹനീയമായ ദുർഗന്ധം കാരണം പ്രദേശത്തുകാർ ഏറെ ബുദ്ധിമുട്ടിലാണ്. വട്ടപ്പാറ SNDP ഓഫീസിനും മസ്ജിദിനുമിടയിലായാണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. സംഭവത്തിൽ വളാഞ്ചേരി നഗരസഭയും പോലീസും അടിയന്തര നടപടി കൈക്കൊള്ളണമെന്നാണ് ആവശ്യം. CCTV ദൃശ്യം പരിശോധിച്ചുകൊണ്ട് വ്യക്തമായ നടപടികൾ എടുക്കാനുള്ള ഒരു ശുപാർശ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ HI അടക്കമുള്ള ആളുകളെ വിളിച്ചിട്ടുണ്ട്. വളരെ ഗൗരവമായിട്ടുള്ള ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ തീർച്ചയായിട്ടും അതിനെ ഗൗരവമായി കാണും. നഗരസഭ ഈ വിഷയത്തിൽ വളരെ ഗൗരവമായി ഈ വിഷയം എടുക്കുക. ഇതുപോലെ തന്നെ വേസ്റ്റ് കൊടുന്ന് തട്ടുന്ന ആളുകൾക്കെതിരെ കർശന നടപടി എടുക്കണം. ക്രിമിനൽ നടപടികളുടെ അടക്കമുള്ള പ്രൊസീജിയർ എടുക്കാൻ നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ള കർശന നിർദ്ദേശം ഉണ്ടാകുമെന്നും ഈ സമയത്ത് അറിയിക്കാം. കൊല്ലം കൊട്ടാരക്കരയിൽ മൈജി ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. KB ഗണേഷ് കുമാർ MLA മൈജി ഷോറൂം ഉദ്ഘാടനം ചെയ്തു. മൈജിയുടെ 98-ാമത് ഷോറൂമാണ് കൊട്ടാരക്കരയിൽ ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 5% മുതൽ 100% വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്ന ബോൾ ഗെയിമും ഒപ്പം എന്തും എന്തിനോടും മാറ്റി വാങ്ങാനുള്ള അവസരവും ഓഫറുകളുമാണ് ഉള്ളത്.
ഇടുക്കി രാജകുമാരിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്ക്. രാജകുമാരി ബി ഡിവിഷൻ സ്വദേശി കുഴിമറ്റത്തിൽ രാജേഷിനെയാണ് കാട്ടുപന്നി ആക്രമിച്ചത്. കയ്യിലും കാലിലും പരിക്കേറ്റ രാജേഷ് രാജകുമാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൃഷിയിടത്തിൽ ജോലി ചെയ്തതിനിടെയാണ് യുവാവിന് നേരെ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത്. പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണ്. മേഖലയിലെ തുടർച്ചയായ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി ആനയിറങ്കിളിൽ വീണ്ടും കാട്ടാനശല്യം രൂക്ഷമാകുന്നു. ദേശീയപാതയിൽ ആന നിലയുറപ്പിക്കുന്നതിനാൽ ഭീതിയിലാണ് യാത്രക്കാർ. കഴിഞ്ഞ മാസം കാട്ടാനയുടെ ആക്രമണത്തിൽ ബൈക്ക് യാത്രക്കാരി കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചെ ആനയിറങ്കലിന് സമീപം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നിലയുറപ്പിച്ച ആന മണിക്കൂറുകൾക്ക് ശേഷമാണ് മടങ്ങിയത്. ചില്ലിക്കൊമ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അപകടകാരിയായ ഒറ്റയാനാണ് ജനവാസ മേഖലകളിലേക്ക് കടക്കുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ചില്ലിക്കൊമ്പൻ, മുറിവാലൻ തുടങ്ങിയ ആനകളാണ് കൂടുതലായും ആളുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നത്. പ്രദേശത്തെ ഏക്കർ കണക്കിന് ഏലം കൃഷിയും ആന നശിപ്പിച്ചു. N5 ആന ഇറങ്ങി നിന്ന് മണിക്കൂറുകളോളം ഗതാഗത തടസ്സം ഉണ്ടായി. ആൾക്കാർക്ക്, ജനങ്ങൾക്ക് കാട്ടിലിറങ്ങി ജോലി ചെയ്യുന്നതിനും നിരത്തിലിറങ്ങി സഞ്ചരിക്കാനുള്ള ഇതുവരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരമായിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്നും വേണ്ട അധികാരികളുടെ ഭാഗത്തുനിന്നും ഒരു ശാശ്വത പരിഹാരം ഞങ്ങൾക്ക് കിട്ടണം. ശാന്തൻപാറ പഞ്ചായത്തിലെ മൂലത്തറ, കോരംപാറ, പൂപ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിൽ കാട്ടാനശല്യം രൂക്ഷമാണ്. മതികെട്ടാൻചോല ഉദ്യാനത്തിൽ നിന്നും എത്തുന്ന കാട്ടാനകൾ വൻ നാശനഷ്ടമാണ് വിതയ്ക്കുന്നത്. ആനശല്യം അതിരൂക്ഷമായിട്ടും സുരക്ഷാ നടപടികൾ സ്വീകരിക്കാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല. ന്യൂസ് 18 ആനയിറങ്കൽ. കാട്ടാനശല്യം തടയാനായി പ്രതിരോധ മാർഗവുമായി കാസർഗോഡ് കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ആനമതിൽ പദ്ധതിക്കായി സർവേ തുടങ്ങി. കാട്ടാനശല്യം നേരിടുന്ന കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 5 പഞ്ചായത്തുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. തൽപ്പച്ചേരി തോട്ടുപറമ്പ് വരെയുള്ള 29 കിലോമീറ്റർ ദൂരത്തിൽ തൂക്കുവേലി സ്ഥാപിക്കുന്നതാണ് പദ്ധതി. ആദ്യഘട്ടത്തിൽ ശല്യം രൂക്ഷമായ ചാമക്കൊച്ചി മുതൽ വെള്ളക്കാന വരെയുള്ള 8 കിലോമീറ്റർ ദൂരത്തിലാണ് വേലി സ്ഥാപിക്കുന്നത്. ഡിസംബർ ആദ്യവാരം തന്നെ തൂക്കുവേലി നിർമ്മാണം ആരംഭിക്കാനാണ് ലക്ഷ്യം. ബ്ലോക്ക് പഞ്ചായത്ത് മുൻകൈയെടുത്ത് ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും വനംവകുപ്പും ചേർന്നാണ് വേലി സ്ഥാപിക്കുന്നത്. ദേലംപടി പഞ്ചായത്തിലെ പുലിപ്പറമ്പിൽ നിന്നാണ് സർവേക്ക് തുടക്കമായത്. വേടകം, കുറ്റിക്കോല്, മുളിയ പഞ്ചായത്തുകൾ ചേർന്നുകൊണ്ടുള്ള ഒരു സംയുക്ത പദ്ധതിയാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. സോളാർ ഫെൻസിങ് അത് ഹാങ്ങിങ് ഫെൻസിങ് ആയിട്ട് നടത്തി, അതോടൊപ്പം തന്നെ ആന പ്രതിരോധ സേനയെ രൂപീകരിച്ച് അതിന്റെ നേതൃത്വത്തിൽ ആനയെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് രൂപീകരിച്ചിട്ടുള്ളത്. നിർമ്മാണത്തിനും പരിപാലനത്തിനുമായി 5 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. കേരള പോലീസ് ഹൌസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വം നൽകുന്ന പദ്ധതിയിൽ ജില്ലാ പഞ്ചായത്തും കാറടുക്ക, ദേലമ്പാടി, ബെഡടുക്ക, കുറ്റിക്കോല്, മുളിയാർ ഗ്രാമപഞ്ചായത്തുകളും പങ്കാളികളാണ്. ഒരു വർഷത്തിനകം പദ്ധതി പൂർത്തിയാക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. ന്യൂസ് 18 കാസർഗോഡ്. കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകരയിൽ വീട്ടിനുള്ളിൽ നിന്നും സ്വർണവും പണവും കവർന്നതായി പരാതി. കൊട്ടാരക്കര സ്വദേശി മണിയമ്മയുടെ മാലയും പണവുമാണ് മോഷ്ടിച്ചത്. പോലീസിൽ പരാതി നൽകിയതോടെ രാജപാളയം സ്വദേശി കുമാർ പിടിയിലായി. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ കുമാർ എന്ന് പോലീസ് പറഞ്ഞു. കാസർഗോഡ് കാഞ്ഞങ്ങാട്ട് ദമ്പതികൾക്ക് നേരെ ക്വട്ടേഷൻ ആക്രമണം. ഗ്രഹനാഥിനെയും ഭാര്യയെയും ആക്രമിച്ച സംഘം 40 പവൻ സ്വർണവും 25 ലക്ഷത്തിന്റെ കാറും 20,000 രൂപയും കവർന്നു. സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന. സംഭവത്തിൽ ഒരാളെ ഹോസ്ദുർഗ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ വൈകിട്ടാണ് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള ദേവദാസിന്റെ വീട്ടിൽ 6 ക്വട്ടേഷൻ സംഘം എത്തിയത്. വീട്ടിലുണ്ടായിരുന്ന ഭാര്യ ലളിതയെ അടിച്ചുവീഴ്ത്തിയ സംഘം ആഭരണങ്ങൾ അഴിച്ചുവാങ്ങി. കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയ ശേഷം ദേവദാസിന്റെ കഴുത്തിലുണ്ടായിരുന്ന മാലയും മോതിരവുമടക്കം കവർന്നു. സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ഒരാഴ്ച മുൻപ് പോലീസ് ഇടപെട്ട് ചില മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അക്രമം നടക്കുമ്പോൾ ദമ്പതികളുടെ മകൾ പുറത്തുപോയിരുന്നു. അടി ചവിട്ടും, ഡോർ ചവിട്ടുന്നുണ്ട്, പൊളിക്കുന്നു. ഞാൻ പറഞ്ഞു ഇവരെന്ന് അറിയുന്നില്ലോ. ഞാൻ മോട്ടിന് ഇങ്ങനെ വരുമ്പോഴേക്ക് അടി വീണു, അവനാട് വീണു. പിന്നെ ചവിട്ടിനും മോത്തും കീത്തും കത്തിയും കിത്തിയും. അപ്പോൾ അവളെ വഴി അവള് അവള് കാല് പിടിച്ച് പറയുന്നു, ഞാൻ എല്ലാം തരാം നിൽക്കുന്നു പറഞ്ഞു. തല്ലതല്ല അടിക്ക് ഫോൺ നമുക്ക് നല്ലൊരു കാര്യമായിട്ട് കൊടുത്തു പോയിട്ടു. കിണ്ടൽ പോലെ അടിക്കണം, അതന്നെ ഈ ചോര വന്നത്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രതികളെ മനസ്സിലാക്കിയ പോലീസ് മാവുങ്കാൽ സ്വദേശി രാജേന്ദ്രപ്രസാദിനെ കസ്റ്റഡിയിലെടുത്തു. ക്വട്ടേഷൻ സംഘത്തിലുള്ള മറ്റ് 5 പേർക്കായി
പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. ന്യൂസ് 18 കാസർഗോഡ്. വയനാട് ചുണ്ടേലിൽ 400 കിലോയോളം ചന്ദനം പിടികൂടി. 3 പേരെ അറസ്റ്റ് ചെയ്തു. പള്ളം ആനക്കാട് ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടത്തിയ പട്രോളിംഗിനിടെയാണ് ചന്ദനം പിടികൂടിയത്. മലപ്പുറം വള്ളുംപുറം സ്വദേശികളായ അക്ബർ, അബൂബക്കർ, വയനാട് ചുണ്ടേലി സ്വദേശികളായ ഷിയാദ്, ഹർഷാദ് എന്നിവരെയാണ് വനംവകുപ്പ് അറസ്റ്റ് ചെയ്തത്. ഒപ്പമുണ്ടായിരുന്ന വയനാട് സ്വദേശിക്കായി തെരച്ചിൽ തുടരുന്നു. ഇവർ ചന്ദനം കടത്താൻ ഉപയോഗിച്ച കാർ കസ്റ്റഡിയിലെടുത്തു. വയനാട് വിതരണം ചെയ്ത റേഷനറിയിൽ ചത്തപാമ്പിനെ കണ്ടെത്തി. പണിയൂര് നിവാസി വാങ്ങിയ അരിയിലാണ് പാമ്പിന്റെ അവശിഷ്ടം കണ്ടെത്തിയത്. വയനാട് തലപ്പുഴ മുതിരേരി കരിമത്തിൽ പണിയൂരിലാണ് സംഭവം. കാർഡുടമ ബിന്നി കഴിഞ്ഞ മാസം 28 അടുത്തുള്ള തിടങ്ങണി റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിയത്. ഇന്നലെ വരെ അരി ഉപയോഗിച്ചിരുന്നു. എന്നാൽ രൂക്ഷഗന്ധം അനുഭവപ്പെട്ട സാഹചര്യത്തിലാണ് ഇവർ അരി പരിശോധിച്ചത്. 50 കിലോ അരിയാണ് കിട്ടിയത്. ചാക്ക് അവരുടെ ചാക്കിൽ നിന്ന് ഞങ്ങൾ ചാക്കിലേക്ക് മറിക്കുകയാണ് ചെയ്തത്. ഞങ്ങള് കൊണ്ടുവന്ന പാടെ തന്നെ കഞ്ഞി കുടിച്ച് അവസാനമായപ്പോഴാണ് ഇത് കാണാൻ തുടങ്ങിയത്. ഞാൻ വരെയും മിഞ്ഞ 100 മേടിച്ച് കൊണ്ടുപോയി കഞ്ഞി കുടിച്ചതാ. ഞങ്ങൾ എല്ലാവരും തിന്നിട്ടുണ്ട്. ആടെല്ലാണ്ടാവും പോകുന്നത്. കൂടെയുള്ള കഞ്ഞിയും കൊണ്ട് തീർക്കും. മാനന്തവാടി താലൂക്ക് സപ്ലൈ ഓഫീസർ ഉൾപ്പെടെയുള്ള സ്ഥലത്തെത്തി കുടുംബത്തിന് അരി അടിയന്തരമായി മാറ്റി നൽകി. ആദിവാസി വിഭാഗങ്ങൾക്ക് വിതരണം ചെയ്യുന്ന അരി ഗുണമേന്മയില്ലാത്തതാണെന്ന വ്യാപകമായ പരാതികൾക്കിടയിലാണ് ഈ സംഭവം. രതീഷ് വാസ്തവൻ, ന്യൂസ് 18, വയനാട്. പട്ടാമ്പി വാടാനം കുറിശ്ശിയിൽ യന്ത്ര തകരാറിനെ തുടർന്ന് ലോറി വഴിയിൽ കുടുങ്ങി. പാലക്കാട് ഗുരുവായൂർ സംസ്ഥാന പാതയിൽ ഗതാഗതം താറുമാറായി. ഷൊർണൂർ പോലീസ് എത്തി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ശ്രമം തുടരുന്നു. റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന ലോറി ബ്രേക്ക് നഷ്ടമായി തനിയെ റോഡിന് നടുവിലേക്ക് എത്തുകയായിരുന്നു. ലോറി ജീവനക്കാർ വർക്ക്ഷോപ്പിൽ പോയ സമയത്തായിരുന്നു സംഭവം. നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് വൻ ദുരന്തം ഒഴിവായി. നിലമ്പൂർ കവളപ്പാറയിലെ ദുരന്തബാധിതർക്ക് കേരള മുസ്ലിം ജമാഅത്ത് നിർമ്മിച്ച വീടുകൾ കൈമാറി. കവളപ്പാറയിൽ 12 വീടുകളും അടുത്ത പ്രദേശങ്ങളിൽ 2 വീടുകളുമാണ് ഗുണഭോക്താക്കൾക്ക് നൽകിയത്. കവളപ്പാറ സ്നേഹതീരത്ത് നിർമ്മാണം പൂർത്തീകരിച്ച വീടുകൾ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയ സമർപ്പിച്ചു. ചടങ്ങ് PV അൻവർ MLA ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഒരു കൾച്ചറൽ സെന്ററും കുടിവെള്ള പദ്ധതിയും സ്ഥാപിച്ചിട്ടുണ്ട്. ശബരിമല തീർത്ഥാടനത്തിനായി വിവിധ ജില്ലകളിൽ നിന്ന് KSRTC 650 സർവീസുകൾ നടത്തും. സ്വകാര്യ വാഹനങ്ങൾക്ക് നിലയ്ക്കലിൽ മാത്രമേ പാർക്കിംഗ് അനുവദിക്കൂ. നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസിനായി 120 ബസ്സുകളും KSRTC സജ്ജീകരിക്കും. അതേസമയം അന്തർ സംസ്ഥാന സർവീസിന് തമിഴ്നാടിന്റെ അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല. പമ്പ ത്രിവേണിയിൽ പാർക്കിംഗ് ഇനിയും പുനരാരംഭിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇത്തവണയും നിലയ്ക്കലാണ് സ്വകാര്യ വാഹനങ്ങൾക്ക് പാർക്കിംഗ്. നിലയ്ക്കൽ മുതൽ പമ്പ വരെയും തിരിച്ചും യാത്രയ്ക്കായി 120 ചെയിൻ സർവീസുകളാണ് KSRTC സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതിൽ 40 AC ലോ ഫ്ലോർ ബസ്സുകളാണ്. തീർത്ഥാടനത്തിനായി വിവിധ ജില്ലകളിൽ നിന്ന് 650 KSRTC ബസ്സുകൾ സർവീസ് നടത്തും. തീർത്ഥാടകരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആവശ്യമെങ്കിൽ കൂടുതൽ സർവീസുകൾ ആരംഭിക്കുമെന്നും ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. നമ്മുടെ ഇപ്പോഴത്തെ ഒരു കോവിഡിന്റെ റിലാക്സേഷനൊക്കെ വന്ന പശ്ചാത്തലത്തിൽ, മറ്റു പല സംസ്ഥാനങ്ങളുടെ റിലാക്സേഷൻ വന്ന പശ്ചാത്തലത്തിൽ, ആന്ധ്രയിൽ നിന്നും തമിഴ്നാടിൽ നിന്നും ഒക്കെ കൂടുതൽ അയ്യപ്പ ഭക്തന്മാർ എത്താനുള്ള സാധ്യത ഉണ്ടെന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇന്നത്തെ യോഗം നടത്തിയിട്ടുള്ളത്. അങ്ങനെ വന്നാൽ അത് ക്രമീകരിക്കുന്നതിനും വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതിനുമൊക്കെ ആവശ്യമായ സംവിധാനം കൂടി ഒരുക്കണമെന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മുൻവർഷത്തെ ടിക്കറ്റ് നിരക്ക് തന്നെയാവും ഈ വർഷവും. നിലയ്ക്കൽ മുതൽ പമ്പ വരെ AC ബസ്സുകളിൽ 80 രൂപയും നോൺ AC ബസ്സുകളിൽ 50 രൂപയുമാണ് നിരക്ക്. അന്തർ സംസ്ഥാന ബസ് സർവീസിന് തമിഴ്നാട് അനുമതി നൽകിയിട്ടില്ലെന്നും ഇക്കാര്യം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും ഗതാഗത മന്ത്രി വ്യക്തമാക്കി. ഈ തമിഴ്നാട് കേരള അന്തർ സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് ബസ്സുകളുടെ ആ ഒരു സർവീസ് സുഗമമാക്കുന്നതിന് വേണ്ടി തമിഴ്നാട് ഗവൺമെന്റുമായി അടിയന്തരമായി തന്നെ ബന്ധപ്പെട്ട് മന്ത്രിതലത്തിൽ തന്നെ വേണ്ടി വന്നാൽ ചെന്നൈയിൽ ചെന്ന് KS അവിടുത്തെ ഉള്ള തമിഴ്നാട് ഗതാഗത ഉപമന്ത്രിയുമായി ചർച്ച ചെയ്ത് ഇതിനെ പരിഹാരം കണ്ടെത്താനുള്ള വേണ്ടി വന്നാൽ അതിനുപോലും ശ്രമിക്കണമെന്നുള്ളൊരു തീരുമാനം ഒന്ന് കൈക്കൊണ്ടിട്ടുണ്ട്. സ്വകാര്യ വാഹനങ്ങൾക്ക് പമ്പയിലെത്തി തീർത്ഥാടകരെ ഇറക്കിയ ശേഷം തിരികെ നിലയ്ക്കലെത്തി പാർക്ക് ചെയ്യാം. ന്യൂസ് 18, പത്തനംതിട്ട.
ശബരിമല തീർത്ഥാടന ഒരുക്കങ്ങൾ വിലയിരുത്തി DGP അനിൽകാന്ത് പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ നേരിട്ടെത്തിയാണ് ഒരുക്കങ്ങൾ വിലയിരുത്തിയത്. നിലയ്ക്കലിൽ ചേർന്ന അവലോകന യോഗത്തിലും പങ്കെടുത്തു. തീർത്ഥാടന കാലത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള സൗകര്യങ്ങൾ പരിശോധിച്ചു. ജില്ലാ പോലീസ് മേധാവി ആർ നിശാന്തിനുമായും ചർച്ച നടത്തി. പമ്പയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള മെസ്സും പോലീസ് കൺട്രോൾ റൂമും DGP സന്ദർശിച്ചു. വിദ്യാർത്ഥിനികളോട് ലൈംഗിക ചൊവ്വയോടെ സംസാരിച്ചെന്ന പരാതിയിൽ അധ്യാപകനെതിരെ നടപടിയില്ലാത്തിൽ പ്രതിഷേധം ശക്തം. തിരുവനന്തപുരം ചെമ്പഴന്തി SN കോളേജിലെ അധ്യാപകൻ അഭിലാഷിനെതിരെ നടപടിയെടുക്കാനാണ് കോളേജ് മാനേജ്മെന്റ് തയ്യാറാകാത്തത്. പരാതി നൽകിയ വിദ്യാർത്ഥികളെ പിന്തുണച്ച അധ്യാപകർക്കെതിരെ പ്രതികാര നടപടി സ്വീകരിച്ചതായും ആരോപണമുണ്ട്. ചെമ്പഴന്തി SN കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം അധ്യാപകനും NSS പ്രോഗ്രാം ഓഫീസറുമായ അഭിലാഷിനെതിരെയാണ് വിദ്യാർത്ഥിനികൾ പരാതിയുമായി രംഗത്തെത്തിയിരുന്നത്. രാത്രി സമയങ്ങളിൽ അഭിലാഷ് ഫോണിൽ വിളിച്ച് മോശമായി സംസാരിക്കുകയും സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തിരുന്നുവെന്നാണ് പരാതി. പരാതി ലഭിച്ചിട്ടും അധ്യാപകനെതിരെ നടപടി സ്വീകരിക്കാൻ കോളേജ് അധികൃതർ തയ്യാറായിട്ടില്ല. പരാതി നൽകിയവരെ ഭീഷണിപ്പെടുത്തിയെന്നും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച അധ്യാപകർക്കെതിരെ പ്രതികാര നടപടി സ്വീകരിച്ചെന്നും ആരോപണമുണ്ട്. രണ്ട് അധ്യാപകരെ സസ്പെൻഡ് ചെയ്യുകയും 3 പേരെ സ്ഥലം മാറ്റുകയും ചെയ്തു. ഇടതാഭിമുഖ്യമുള്ള അധ്യാപക സംഘടനയിലെ അംഗമായതിനാലാണ് അധ്യാപകനെ സംരക്ഷിക്കുന്നതെന്നാണ് ആക്ഷേപം. അധ്യാപകരെ നടപടിയില്ലാതിരിക്കുന്നതിന്റെ പ്രധാന കാരണം അധ്യാപകൻ ഇപ്പൊ ഭരണാനുകൂല സംഘടനയിലുള്ള അധ്യാപക യൂണിയനിലുള്ള ആളാണ് ഈ അധ്യാപകൻ. അത് മാത്രമല്ല, രാഷ്ട്രീയപരമായിട്ട് കണ്ണൂരുകാരനാണ്. കണ്ണൂരിൽ നിന്ന് വന്ന ഒരു സഖാവിന്റെ എല്ലാ സ്വഭാവവും പുള്ളിക്ക് പാർട്ടി തലത്തിൽ പുള്ളിക്ക് അത്രയേറെ പിടിപാടുണ്ട്. അതിൽ കോളേജ് മാനേജ്മെന്റിലും കോളേജിലും പുള്ളിക്ക് അതിന്റേതായ പിടിപാടുണ്ട്. വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിൽ പോലീസ് അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ചില അധ്യാപകർക്ക് തന്നോടുള്ള വിരോധമാണ് പരാതിക്ക് പിന്നിലെന്നാണ് അഭിലാഷിന്റെ പ്രതികരണം. ന്യൂസ് 18 തിരുവനന്തപുരം. കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ കാസർഗോഡ് മഞ്ചേശ്വരം ഗവൺമെന്റ് ഗോവിന്ദ പൈ കോളേജിൽ വിദ്യാർത്ഥികളും ജീവനക്കാരും ദുരിതത്തിൽ. വെള്ളമെത്തിക്കുന്നതിന് ബദൽ സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ കോളേജ് അടച്ചിടേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ. 50 വർഷം മുൻപ് കുഴിച്ച കുഴൽക്കിണറിനെയാണ് വെള്ളമെടുക്കാൻ ആശ്രയിച്ചു വന്നിരുന്നത്. വേനൽക്കാലമാകുന്നതിനു മുൻപേ ഈ കിണർ വറ്റിയതാണ് പ്രതിസന്ധിയുണ്ടാക്കിയത്. ഇതോടെ വിദ്യാർത്ഥികളും ജീവനക്കാരും ദുരിതത്തിലായി. പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് ക്ലാസുകൾ മാറ്റിയെങ്കിലും ജലവിതരണത്തിനുള്ള സംവിധാനങ്ങൾ സജ്ജമാക്കിയിരുന്നില്ല. വെള്ളമെത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ കോളേജ് അടച്ചിടേണ്ട അവസ്ഥയിലാണ്. ഇപ്പോൾ ബോറിൽ ഞങ്ങൾ കുഴിച്ച ബോറിലൊക്കെ വെള്ളമില്ല. ഇപ്പോൾ എന്താണെന്നാൽ അത് കുറേ വർഷം ബാക്കിലാണ് ആ ബോർ എടുത്തത്. അത് മുമ്പത്തെ ആ ടെക്നീഷ്യൻ ഇതിലാണ് എടുത്തത്. ഇപ്പോൾ അതിനെ നമ്മൾ വേറെ ആളെ കൊണ്ടുവന്നിട്ട് കാണിച്ചപ്പോൾ ഇപ്പോൾ അവർ പറയുന്നുണ്ട് ഇതിനെ ഇനി ആളാക്കാനാവുന്നില്ല, എന്താണെന്നാൽ ഇപ്പോൾ പുതിയ ബോർ കളക്കേണ്ടി വരുന്നുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ അതിന് ഡിസ്ട്രിക്ട് കളക്ടറോടും ഇൻഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ കോളേജ് ഓഫ് ഡയറക്ടർ ഓഫ് കോളേജ് എഡ്യൂക്കേഷനും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പ്രശ്നപരിഹാരത്തിന് ജല അതോറിറ്റി അധികൃതർക്ക് കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. ജലക്ഷാമം രൂക്ഷമായതോടെ PTOയുടെ നേതൃത്വത്തിൽ പുറമേ നിന്ന് വാഹനത്തിൽ വെള്ളമെത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. തൊടുപുഴ നഗരസഭയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന മാസ്റ്റർ പ്ലാനിനെ ചൊല്ലി വിവാദം മുറുകുന്നു. പൊതുജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നാണ് ആവശ്യം. മാസ്റ്റർ പ്ലാനിൽ പറയുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്നത് ജനങ്ങൾക്കിടയിലും ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. തൊടുപുഴ നഗരത്തിന്റെ വികസനത്തിനായി സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. അടുത്ത 30 വർഷത്തേക്ക് ദീർഘവീക്ഷണത്തോടെ തൊടുപുഴ നഗരത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ പദ്ധതികളാണ് മാസ്റ്റർ പ്ലാനിലുള്ളത്. ഇതിനായി സോൺ അടിസ്ഥാനത്തിൽ നഗരസഭയെ തിരിച്ചാണ് കരട് പ്ലാൻ തയ്യാറാക്കിയത്. എന്നാൽ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ കോണുകളിൽ നിന്ന് പരാതികൾ ഉയർന്നു കഴിഞ്ഞു. പദ്ധതികൾ നടപ്പാക്കാൻ സ്ഥലം വിട്ടു നൽകേണ്ടി വരുന്നവർ ആശങ്കയിലാണ്. നിർദ്ദിഷ്ട മാസ്റ്റർ പ്ലാൻ അപ്രായോഗികമാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷവും രംഗത്തെത്തി. മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ച് വ്യാപാരികളും റെസിഡന്റ് അസോസിയേഷനുകളും ഭൂ ഉടമകളും ഉൾപ്പെടെ ആരുമായും ചർച്ച നടത്തിയിട്ടില്ലെന്നും ആരോപണമുണ്ട്. പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും ഉണ്ടായ ആശങ്കകൾ പരിഹരിക്കണം. മുനിസിപ്പൽ ചെയർമാൻ കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചിട്ടുള്ള പ്രസ്താവനയിൽ ഇത് ജനങ്ങൾക്ക് ഒരു ദോഷവും വരുന്ന കാര്യമല്ല, ഇത് 10-12 വർഷത്തെ ചർച്ചകൾക്ക് ശേഷം പാസ്സാക്കിയിരിക്കുന്ന കാര്യമാണ് എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അത് തികച്ചും ജനവിരുദ്ധമാണ്, പ്രായോഗികമല്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ ഈ മാസ്റ്റർ പ്ലാനിൽ വന്നിട്ടുള്ളത്. അതേസമയം കരട് മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ച് നിലവിൽ നടക്കുന്ന പ്രചരണം വസ്തുത വിരുദ്ധമാണെന്ന് നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് പറഞ്ഞു. 7 വർഷമായി വിവിധ തലങ്ങളിൽ ഉള്ളവരുമായിട്ട് നടന്ന ചർച്ചകളുടെയും സർവേകളുടെയും തുടർച്ചയായിട്ടാണ് കരട് പ്ലാൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ ഇവിടെ ഈ മുനിസിപ്പാലിറ്റി ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ
മൂന്ന് ടേമായിട്ടാണ് മാസ്റ്റർ പ്ലാൻ പൂർത്തീകരിച്ചത്. അപ്പോൾ ഇതറിയില്ല എന്നും പറഞ്ഞിപ്പോൾ നടത്തുന്ന സമരങ്ങളൊക്കെ വളരെ പ്രഹസനമാണ്. ജനങ്ങളെ കണ്ണി പൊടിയിടാനും ജനങ്ങളെ ഭീതിപ്പെടുത്തുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്നത്. അതേസമയം പുതിയ മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ച് പരാതി സ്വീകരിക്കാനുള്ള സമയപരിധി 3 മാസം കൂടി നീട്ടി നൽകണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടാൻ കൗൺസിൽ തീരുമാനിച്ചു. ന്യൂസ് 18 തൊടുപുഴ. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവിനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പോർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് manikandu.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.